പരമ്പരാഗതമായി കോൺഗ്രസിനെയും യു ഡി എഫിനെയും പിന്തുണച്ചിരുന്ന ക്രൈസ്തവ വിഭാഗം ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹം മൂലം വഴിമാറി ചിന്തിക്കുമോ എന്ന് കോൺഗ്രസ്സിലെ എയും ഐയും ഗ്രൂപ്പുകൾ ആശങ്കപ്പെടുന്നു ബി ജെ പി നേതൃത്വത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പിന്തുണച്ച് ചില ക്രൈസ്തവ സഭകളിലെ ബിഷപ്പുമാർ രംഗത്ത് വന്നതോടെയാണ് കാൽച്ചൂട്ടിലെ മണ്ണൊലിച്ചു പോകുമോ എന്ന ചിന്തയിലെത്തിച്ചേർന്നത് വിഷയം ചർച്ച ചെയ്യാൻ ഉടനെ രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഐ ഗ്രൂപ്പ് നേതാവ് രമേശ് ചെന്നിത്തലയും എ ഗ്രൂപ്പ് നേതാവ് കെ സി ജോസഫും കെ പി സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു ഇതേ ആവശ്യം ഉന്നയിച്ച് കെ മുരളീധരനും രംഗത്തെത്തി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ ബി ജെ പി അനുകൂല പ്രതികരണം ഗൗരവത്തോടെ കാണണമെന്നും കോൺഗ്രസ് നേതൃത്വം ബിഷപ്പുമാരെ അങ്ങോട്ട് പോയി കാണണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു ക്രൈസ്തവ സഭകളിലെ ചില മേലധ്യക്ഷന്മാർ ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തിയപ്പോൾ ഗൗനിക്കേണ്ടതില്ലെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം ആദ്യം സ്വീകരിച്ചത് എന്നാൽ സി പി എം നേതൃത്വം തുടക്കം മുതൽ ബി ജെ പി വിരുദ്ധ നിലപാടുമായി സജീവമായിരുന്നു ഈ സമയത്ത് ഗാലറിയിലിരുന്ന കാഴ്ചക്കാരുടെ റോളിലായിരുന്നു കോൺഗ്രസ് പിന്നീടാണ് നേതാക്കൾക്ക് അപകടം മണത്തത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നല്ലൊരു ശതമാനവും പരമ്പരാഗതമായി കോൺഗ്രസിനും യു ഡി എഫിനുമാണ് വോട്ട് ചെയ്തിരുന്നത് കോൺഗ്രസിൽ തുടക്കം മുതൽ ക്രൈസ്തവ വിഭാഗത്തിൽ പെടുന്നവര് നേതൃ നിരയിലുണ്ടായിരുന്നു ദേശീയ നേതൃത്വത്തിൽ പോലും കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്നവരിൽ പ്രധാനികളായി ക്രൈസ്തവ സഭകളിലുള്ളവരുണ്ടായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളെ പ്രായാധിക്യം കൊണ്ട് സജീവമല്ലാത്തതിനാലാണ് ക്രൈസ്തവ വിഭാഗങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ സാധിക്കുന്നില്ലെന്ന വിലയിരുത്തലിൽ എത്തിച്ചേർന്നത് അതിനാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മാറി ചിന്തിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട് ഈ മനമാറ്റത്തിൻ്റെ ഫലമാണ് കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് പരമ്പരാഗത വാർഡുകളിലും മണ്ഡലങ്ങളിലും ഏറ്റ തിരിച്ചടി ഇതുകൂടി മുന്നിൽ കണ്ടാണ് സി പി എം ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെ എതിർപ്പ് മറികടന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം കൂട്ടിയത് ഇവിടെയും തിരിച്ചടി നേരിട്ടത് കോൺഗ്രസ്സിനാണ് മാത്രമല്ല മെത്രാന്മാരുടെ ബി അനുകൂല അഭിപ്രായ പ്രകടനങ്ങൾ വിശ്വാസികളുടെ മാറുന്ന ചിന്താഗതിയുടെ ഫലം കൂടിയാണെന്ന് വിലയിരുത്തുന്ന ഒരു അനവധിയാണ് മറിച്ച് മെത്രാന്മാർ പറഞ്ഞാൽ അവരുടെ കുശിനിക്കാർ പോലും വോട്ട് ചെയ്യില്ലെന്ന വിവരം പങ്കുവയ്ക്കുന്ന നേതാക്കളുമുണ്ട് അതേസമയം തന്നെ പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്നുവെന്ന ധാരണ ക്രൈസ്തവ വിശ്വാസികളായ ചില കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ഈ നിലപാട് ചില ക്രൈസ്തവ സഭാ നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നു ഏതായാലും സജീവമായി സഭകളെ കൂടെ നിർത്താനുള്ള വഴികളാണ് നേതാക്കൾ ആലോചിക്കുന്നത് സഭാ തർക്കത്തിലുൾപ്പെടെ ഇടപെടാൻ സാധിക്കുമോ എന്നും വിദഗ്ധരുമായി ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു ഓർത്തഡോക്സ് സഭ വി ഡി സതീശിനെതിരെ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നതും നേതാക്കൾ തമ്മിൽ തമ്മിൽ ചർച്ചയിലാണ്